കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ്. ആ കാര്യത്തിലുള്ള ആ കോസിൽ കേരളത്തിലെ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട്. ഞങ്ങളെ 18 MP കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലും ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും 14 ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15 ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ 2.5% നികുതി വിഹിതം ഉണ്ടായിരുന്നത് 1.92 ആക്കിയതിന് ഞങ്ങൾ എതിർക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവരുടെ കൂടെ പോവാത്തതിൻ്റെ കാരണം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും ഇവർ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വേറെ കേസ്, ഡൽഹി പറയുന്നത് വേറെ കേസ്, കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ്, പരസ്പര വിരുദ്ധമാണ്. 57,800 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ്, പച്ചക്കള്ളമാണ്. അത് ഊതിപ്പെരുപ്പിച്ച കണക്കാണ്. ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച്. ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം, ഇവരുടെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം. ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന. അത് ഇവർ 10 ധനകാര്യ കമ്മീഷനെയും 15 ധനകാര്യ കമ്മീഷനും തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത്. 10 ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നത് 1995. 14 ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷനാണ് കർണാടക സമരത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന അതാണ്. പിന്നെ അവർക്ക് അവിടെ വരൾച്ചയാണ്, വരൾച്ച 90% ജില്ലകളിലും വരൾച്ചയാണ്. വരൾച്ച ദുരിതാശ്വാസം കിട്ടിയിട്ടില്ല. മാത്രമല്ല അവർ 8 മാസത്തിനിടയിൽ 4 സുപ്രധാനമായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത്. 2,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പരിപാടി ഉൾപ്പെടെയുള്ള 4 സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച പരിപാടി നടത്തിയത്. ഇവിടെ പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണ്. പെൻഷൻ പോലും 5 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ജീവനക്കാർക്ക് പണം കൊടുത്തിട്ടില്ല. ആർക്കും പണം കൊടുക്കുന്നില്ല. കരാറുകാർക്ക് പണമില്ല. വികസന പ്രവർത്തനങ്ങളില്ല. സാമൂഹ്യക്ഷേമ പരിപാടികളില്ല. എന്നിട്ട് വീണ്ടും കടമെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത്. സുപ്രീംകോടതിയിൽ പോയിരിക്കുന്നത് കടമെടുപ്പിൻ്റെ പരിധി ഉണ്ടാകരുതെന്നാണ്. ഇവരെ കടമെടുപ്പിൻ്റെ പരിധിയും കൂടി മാറ്റിയാൽ ഇവർ എവിടെ പോയി നിൽക്കും? കേരളം എവിടെ പോയി നിൽക്കും? കേരളം അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇവർ തള്ളിയിട്ട്, എന്നിട്ട് ഇവരുടെ ഞങ്ങളിത് നേരത്തെ പറഞ്ഞതല്ലേ? ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതാണോ? 2020 കേരളത്തിലെ പ്രതിപക്ഷം ഇറക്കിയ ധവളപത്രം, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇറക്കിയ ധവളപത്രം, ഇതിൽ പ്രവചനാത്മകമായി ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ദുരന്തം? ഞങ്ങളുടെ നറേറ്റീവ് 4-5 വർഷമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ധനപ്രതിസന്ധിയെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളാണ്. തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, സർക്കാരിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ കുഴപ്പത്തിലേക്കും ചെന്ന് ചാടി അവസാനം നിലയില്ല കയത്തിലേക്ക് കേരളം പോവുകയാണ്. എന്നിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കളേൻ്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് ഇതെല്ലാം എവിടെ പോയി? 5 കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. 5 കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട് ഇപ്പം ഈ ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ. എവിടെയായിരുന്നു സമയം? അപ്പോൾ ഇപ്പോൾ നിലയില്ലാ കയത്തിൽ പെട്ടുപോയപ്പോൾ, നിവൃത്തിയില്ലാതായപ്പോൾ ജനങ്ങളെ നുണ പറഞ്ഞ്, കള്ളം പറഞ്ഞ് 1000 വട്ടം നുണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് തന്ത്രം, ഇവരുടെ തന്ത്രം. ഇവർ നേരത്തെ ഉണ്ടാക്കിയല്ലോ. 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തില്ല. പച്ചക്കള്ളമായിരുന്നു എന്ന് ഞങ്ങൾ നിയമസഭയിൽ തെളിയിച്ചില്ലേ? അതുപോലത്തെ ഒരു കള്ളമാണ് ഈ 57,800 കോടി രൂപ. അത് ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട. ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ച് ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരനാണ്. കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ CPO നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിലെ ഇടനിലക്കാരനാണ്. അവർ രാവിലെ വന്ന് ഈ സമരം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്, ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ, ഞങ്ങൾ ഈ സമരത്തിന് പോകാതെ ഈ സർക്കാരിൻ്റെ തനിനിറം ഞങ്ങൾ തുറന്ന് കാട്ടുകയല്ലേ. അപ്പോൾ ഇവരല്ലേ സന്ധി ചെയ്യുന്നത്? എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത്. ഈ സർക്കാരിനെതിരായി, പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും. പകരം മുരളീധരൻ്റെ വലങ്കയ്യായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി, അതായത് കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിലെ ഇടനിലക്കാരൻ ഈ മുരളീധരനല്ലായിരുന്നോ? മുരളീധരൻ പകലൊന്നും രാത്രി വേറൊന്നും പറയുന്ന ആളാണ്. ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ.